മഹാരാഷ്ട്രയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ലോണാവാലയിലെ വെള്ളച്ചാട്ടത്തിൽ ഏഴുപേരടങ്ങുന്ന കുടുംബത്തിലെ അഞ്ചു പേർ മുങ്ങി മരിച്ചു. രണ്ടുപേർ നീന്തി രക്ഷപ്പെട്ടു. ഇതുവരെ മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തി. രണ്ടുപേർക്കായുള്ള തിരച്ചിലാണ് ഇന്ന് രാവിലെയും തുടരുന്നത്. മഹാരാഷ്ട്രയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ലോണാവാലയിലെ ബുസി അണക്കെട്ടിന് സമീപമുള്ള വെള്ളച്ചാട്ടത്തിൽ ഏഴുപേരടങ്ങുന്ന കുടുംബത്തിലെ അഞ്ചു പേരാണ് മുങ്ങി മരിച്ചത്. രണ്ടുപേർ നീന്തി രക്ഷപ്പെട്ടു. ഇതുവരെ മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തി. രണ്ടുപേർക്കായുള്ള തിരച്ചിലാണ് ഇന്ന് രാവിലെയും തുടരുന്നത്. മുംബൈയിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ അകലെയുള്ള ഹിൽ സ്റ്റേഷനിൽ വാരാന്ത്യം ആഘോഷിക്കാനെത്തിയതായിരുന്നു ഏഴംഗ കുടുംബം. 38-കാരിയായ സ്ത്രീയുടെയും 13, 8 വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. 9 വയസ്സുള്ള ആൺകുട്ടിക്കും 4 വയസ്സുള്ള പെൺകുട്ടിക്കും വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് രാവിലെയും തുടരുകയാണ്. മഴക്കാലത്ത് ഈ മലയോര നഗരം വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. ബുസി അണക്കെട്ട് കായലിനടുത്തുള്ള വെള്ളച്ചാട്ടത്തിൽ പിക്നിക്കിന് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയിൽ അണക്കെട്ട് കരകവിഞ്ഞൊഴുകി. വെള്ളച്ചാട്ടത്തിന്റെ ഒഴുക്ക് ശക്തമായ സാഹചര്യമായിരുന്നു. ശക്തമായ വെള്ളച്ചാട്ടത്തിന് നടുവിൽ ഒരു പാറയിൽ നിൽക്കവെയായിരുന്നു അപകടം സംഭവിക്കുന്നത്. കുടുംബത്തിലെ അവസാന നിമിഷങ്ങൾ ദൃശ്യങ്ങളിൽ കാണാമെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധം മിനിറ്റുകൾക്കുള്ളിൽ ശക്തമായ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ അഞ്ചുപേരും ഒലിച്ചുപോകുകയായിരുന്നു. ഇത്തരം അപകടകരമായ സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾക്ക് എങ്ങനെ അനുമതി ലഭിച്ചുവെന്നത് ബുസി അണക്കെട്ടിലെ സുരക്ഷാ നടപടികളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഈ മേഖലയിലേക്ക് പ്രവേശനം തടയുന്നതിന് ദൃശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികളുമായി പോകുന്നതിന്റെ അപകടവും വലുതാണ്. വെള്ളച്ചാട്ടത്തിലേക്ക് വഴുതി വീണായിരുന്നു അപകടമുണ്ടായത്. വെള്ളച്ചാട്ടത്തിന്റെ അടിത്തട്ടിലെ പായൽ നിറഞ്ഞ പാറക്കെട്ടുകളിൽ തെന്നി വീഴുകയും വെള്ളത്തിന്റെ ശക്തിയിൽ ഒലിച്ചു പോകുകയുമായിരുന്നു. സമാന സംഭവങ്ങൾ പലയിടത്തും ആവർത്തിക്കപ്പെടുമ്പോഴും ഇത്തരം സംഭവങ്ങൾ തുടക്കതയാകുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.